ഹലോ സ്മിസിൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശാലി സിജി. ഇന്നത്തെ വീഡിയോ ഒരു കോംബോ ഓഫർ ആണ്. അപ്പൊ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കാറുണ്ട്, അധികം കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത, ഇൻഡോറിലേക്ക് പറ്റുന്ന, അധികം വിലയൊന്നും ഇല്ലാത്ത കുറച്ച് ചെടികളൊക്കെ ഞങ്ങൾക്ക് തരുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് പറ്റുന്ന ചെടികളാണ് ഇന്നത്തെ കോംബോ ഓഫറിലുള്ളത്. ഇതിൽ അഗ്ലോണിമയുണ്ട്, ഡിഫൻ ബാക്കിയുണ്ട്, സിങ്കോണിയുണ്ട്, പിന്നെ ഇപ്പൊ ഫ്ലവറിംഗ് പ്ലാന്റിന്റെ ഒക്കെ സമയമാണല്ലോ. അപ്പൊ ഒരു ഫ്ലവറിംഗ് പ്ലാന്റും ഇതിലുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. കുറച്ചൊക്കെ കണ്ടുകൊണ്ട് ഇതിൽ വില പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന കൂട്ടുകാരുണ്ട്. അപ്പൊ ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. എല്ലാ ചെടികളും ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ ഒന്ന് ഓൾ ആക്റ്റീവ് ആക്കിയിട്ട്, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഓഫറുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്ന ഓഫറുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ. അപ്പൊ നേരത്തെ ഉള്ള ഒത്തിരി മാസങ്ങൾ മുമ്പുള്ള ഓഫറൊക്കെ ഇപ്പോഴും ചോദിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട്, കണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതങ്ങനെ മിസ്സാവരുതല്ലോ. അപ്പൊ ഒന്ന് ബെല്ലൊക്കെ ഒന്ന് ഓൾ ആക്റ്റീവ് ആക്കിയിടുക കേട്ടോ. പിന്നെ ഷാലൂസ് മിസ്റ്റിക്കൽ റോസിന്റെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ചെടികളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ദാ ഇപ്പൊ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ കാറ്റലോഗിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ചെടികളൊക്കെ ഓർഡർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ വേറെയും ചെടികളൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഏതൊക്കെ ചെടികളൊക്കെയാണെന്ന് നോക്കിയാലോ. ഇന്നത്തെ ഓഫറിലുള്ള ആദ്യത്തെ പ്ലാന്റ് ദൈ പ്ലാന്റ് ആണ് കേട്ടോ. ഡിഫൻ ബാക്കിയ വിഭാഗത്തിൽപ്പെട്ട ദൈ പ്ലാന്റ്, നല്ല മനോഹരമായിട്ടുള്ള ക്രീമും ഗ്രീനും കൂടെ ചേർന്ന ഒരു ഇലയാണ് ഇതിനുള്ളത്. പൊതുവേ നമുക്കറിയാം ഡിഫൻ ബാക്കിയ വിഭാഗത്തിൽപ്പെട്ട ചെടികൾക്ക് ഒട്ടും തന്നെ കെയറിങ് ആവശ്യമില്ലാത്തതാണ്. അതായത് ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന പ്ലാന്റാണ്, ഇൻഡോറിലേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന പ്ലാന്റാണ്. ഇതാ ഈ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്. ഇതിപ്പോ നമുക്ക് ചെറുതാന്ന് തോന്നുമ്പോ ചെറുതില് നമുക്ക് ഇതിന്റെ ഇലകളൊക്കെ ഈ പച്ച കൂടുതലായിരിക്കും. കുറച്ചും കൂടെ മെച്യൂർഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ നല്ല ഭംഗിയിലേക്ക് ഈ ചെടി വരും കേട്ടോ. ഇപ്പൊ നമ്മൾക്ക് ഈ ഡിഫൻ ബാക്കിയെ വാങ്ങിക്കേണ്ട ഒരു നഷ്ടമല്ല. ഇതൊരു കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോഴത്തേക്കും ദാ ഇത്രയൊക്കെ പ്ലാന്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യാം. ദാ ഇവിടെ വെച്ച് ഈ ഇലയുടെ താഴെ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ വേരുകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടാകാം, ഏരിയൽ റൂട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാകും. അപ്പൊ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നൊക്കെ തിക്കായിട്ട് ഷൂട്ടുകൾ വരും. അപ്പൊ അത് നല്ല ബുഷിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റും. ഞാൻ ഇതുപോലെ ഒരു 5 മാസം മുമ്പ് നമ്മൾ ഒരു വട്ടോലി അച്ഛന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾക്ക് ഒരു 6-7 വീഡിയോളം വട്ടോലി അച്ഛന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു, ജോസഫ് വട്ടോലി, ഫാദർ ജോസഫ് വട്ടോലി. അപ്പൊ ആ അച്ഛന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എന്ന് വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് ഗിഫ്റ്റ് വന്ന ഒരു പ്ലാന്റാണ് ഇതായി ഇരിക്കുന്നത്. ഇതായി പ്ലാന്റ് അത് ഒരു രണ്ട് ചെറിയ ഇത്രയുള്ള, ഇപ്പൊ ഞാൻ കാണിച്ച പ്ലാന്റിന്റെ അത്രയുള്ള രണ്ട് പ്ലാന്റാണ് എനിക്ക് തന്നത്. അതിനുശേഷം എന്താ ഇപ്പൊ ഇത്രയും പ്ലാന്റുകളായിട്ട് ഒരു 3-4 ചട്ടികളിൽ ഇങ്ങനെ തിക്കായിട്ട് വളരാൻ പാകത്തിന് ഇതായി ഈ പ്ലാന്റ് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് ഡിഫൻ ബാക്കി, ഇതിപ്പോ ഈ ഡിഫൻ ബാക്കി നമ്മുടെ ഓഫറിൽ ഉള്ളതല്ല, നമ്മൾ ഇതിന് മുമ്പ് ഒരു ഓഫറിൽ ഇട്ടിരുന്ന പ്ലാന്റാണ്. ഇത് നമ്മുടെ കാറ്റലോഗിൽ ഉണ്ട് ഇത്. അപ്പൊ ഇതാ ഇതിപ്പോ ഇത് കണ്ടോ, ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ഷൂട്ടുകൾ വരിക, തിക്കായിട്ട് ഇങ്ങനെ ഷൂട്ടുകൾ വരും. ഇതാ ഇത് കട്ട് ചെയ്ത പാടുതാ കണ്ടോ, ഇതാ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പൊ അവിടെ നിന്ന് എല്ലാ ഭാഗത്തുനിന്നും ഷൂട്ടുകൾ വന്ന് പോട്ട് തിക്കാവും. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തന്നെ വളർത്തുവാണെങ്കിൽ അത്രയ്ക്ക് തിക്കായിട്ട് വളരില്ല കേട്ടോ. ഇങ്ങനെ ചെറിയ ഒരു പ്ലാന്റ് ആയിട്ട് തന്നെ നിൽക്കുള്ളൂ. നമ്മൾ കട്ട് ചെയ്താൽ മാത്രമാണ് നല്ല ബുഷിയായിട്ട് വരുള്ളൂ. ഇപ്പൊ ഇതാ ഈ പ്ലാന്റുകളൊക്കെ കട്ട് ചെയ്യാറായിട്ടുണ്ട്, ഈ പരുവത്തിലൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇൻഡോറിൽ നല്ല തിക്കായിട്ട് പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിഫൻ ബാക്കി വാങ്ങിക്കേണ്ട ഒരു കാരണവശാലും നഷ്ടമല്ല. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഓഫറിലുള്ള ആദ്യത്തെ പ്ലാന്റ് ഇതാ ഈ സുന്ദരി കുട്ടിയാണ്. ഇനി അടുത്ത പ്ലാന്റും ഡിഫൻ ബാക്കിയ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ്. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതൊരു ഗ്രീൻ ഇലയില് നടുക്ക് വൈറ്റ് ഒരു ഇതുള്ളത്, സ്ട്രൈപ്പുള്ള ഒരു ടൈപ്പ് പ്ലാന്റാണ്. ഇതും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഒത്തിരി തൈകളാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നോഡും വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അങ്ങനെ കട്ട് ചെയ്യുമ്പോഴും പിന്നീടും അതിൽ നിന്നും നമ്മൾക്ക് വലിയ ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ചും കൂടെ ഹൈറ്റൊക്കെ ഉള്ള പ്ലാന്റുകളാണെങ്കിൽ ഓരോ നോഡിലും വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ ഒത്തിരി തൈകൾ നമുക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ബുഷിയായിട്ട് അതിന്റെ കടഭാഗത്ത് നിന്ന് നല്ല ഷൂട്ടുകളൊക്കെ വന്ന് ചെടി ബുഷിയായിക്കോളും ചെയ്യും. അപ്പൊ അതാ ഇതിന്റെ 2-ാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇനി അടുത്ത ഡിഫൻ ബാക്കിയ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. ദാ ഈ വെറൈറ്റിയാണ്, ദാ ഇതിന്റെ ഇല ഉണ്ടോ. ഇതും ഗ്രീനും ഒരു യെല്ലോ അല്ല, മെച്യൂർഡ് ഇലകളൊക്കെ ഒരു യെല്ലോയും നല്ല ഡാർക്ക് ഗ്രീനും കൂടെ ചേർന്ന് വരും. അല്ല ഈ കുഞ്ഞു ഇലകളൊക്കെ തളിരിലകളൊക്കെ അതാ അങ്ങനെ ഒരു നിയോൺ പച്ച പോലെ
ഒരു യെല്ലോയും കൂടെ ചേർന്നിട്ട് വരുന്നതാണ്. ഒരു സ്ട്രൈപ്പ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതും നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ. അതിന്റെ ഈ ചെടിയുടെ പ്രത്യേകത എങ്ങനെയാണ്, ഇങ്ങനെ നല്ല തിക്കായിട്ടുള്ള ഒരു അല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതിന്റെ തണ്ടുകളൊക്കെ നല്ല മൂത്തിട്ട് ഒരു നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒത്തിരി ഷൂട്ടുകളൊക്കെ വന്ന് നല്ല തിക്കായിട്ട് നല്ല വലിപ്പത്തിൽ നല്ല വലിപ്പം വെക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതും. അപ്പൊ ഈ പ്ലാന്റുകളൊക്കെ നല്ല ഒരു എന്താ ഒരു ഡ്വാർഫ് ടൈപ്പ് എന്ന് പറയും, കുറച്ച് ചെറുതായിട്ട് നിൽക്കും. പക്ഷെ ഈ പ്ലാന്റ് നമ്മൾ എത്രത്തോളം വലുതാക്കി വിടുന്നോ അത്രത്തോളം വലുതായി വന്നോളൂ. അങ്ങനെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഇത് നല്ല ഈ ഓഫറിലുള്ള മൂന്നാമത്തെ പ്ലാന്റ് ഇതാണ്. ഇനി നമ്മൾക്ക് ഈ ഓഫറിലുള്ള അഗ്ലോണിമ കാണാം. ഇതാ ഈ വെറൈറ്റി, ഈ വെറൈറ്റിയാണ് ഒരു അഗ്ലോണിമ വരിക. ഇതാ ഈ പച്ച വെറൈറ്റി നമ്മൾക്ക് ഇൻഡോറിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആണ്. നമ്മളുടെ ഇൻഡോറിലേക്ക് ഇങ്ങനെയുള്ള പ്ലാന്റുകൾ, നമ്മൾ കളർഫുൾ ആയിട്ടുള്ള അഗ്ലോണിമ അല്ലെങ്കിൽ ചെടികൾ വളർത്തുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള അഗ്ലോണിമയും ഡിഫൻ ബാക്കിയൊക്കെ ഇൻഡോറിലേക്ക് വളർത്തുന്നതായിരിക്കും. അപ്പൊ ഇത് കുറച്ചും കൂടെ നമുക്ക് അകത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും വളർത്താനും ഒക്കെ എളുപ്പത്തിലുള്ള ചെടികളാണ്. ഇതും ഇതുപോലെ തന്നെ നമ്മളുടെ ഇപ്പൊ ഈ ഡിഫൻ ബാക്കിയെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത് കട്ട് ചെയ്ത് ഞാൻ വെച്ചേക്കുന്നതാണ്. ഇപ്പൊ നല്ലവണ്ണം വേരൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നന്നായിട്ട് വേരൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഹൈറ്റിൽ വളരുന്ന ഒരു ചെടിയും കൂടിയാണ്. അപ്പൊ ഇത് കട്ട് ചെയ്താൽ മാത്രമാണ് നമ്മൾ നല്ല ബുഷിയായിട്ട് തിക്കായിട്ട് പൊട്ട് നിറഞ്ഞു വരിക കേട്ടോ. അപ്പൊ ഇത് നമ്മൾക്ക് ഇൻഡോറിലേക്ക് പറ്റും. ഒരു നാലോ അഞ്ചൊക്കെ ഷൂട്ടുകൾ വന്നു കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളായിട്ട് നല്ലൊരു നല്ല ഭാഗത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് അഗ്ലോണിമയാണ്. ഇനി ഈ ഓഫറിലുള്ള അടുത്ത അഗ്ലോണിമ നമുക്ക് കോമൺ ആയിട്ടുള്ള അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്. എല്ലാവർക്കും അറിയാലോ ഈ ഒരു പ്ലാന്റ്. അപ്പൊ ഇതും നമുക്ക് ഇൻഡോറിലേക്ക് സ്യൂട്ടബിൾ ആണെന്ന് അറിയാലോ. ഇത്രയും ഭംഗി വരില്ല, നമ്മൾ എപ്പോഴും ഔട്ട്ഡോറിൽ സിറ്റ് ഔട്ടിലൊക്കെ വെക്കുമ്പോഴാണല്ലോ ഏതോ പ്ലാന്റും ഭംഗിയായിട്ട് വളരുക. അപ്പൊ ഇൻഡോറിൽ വെക്കുമ്പോൾ അതിൻ്റെതായ കുറച്ച് പോരായ്മകളുണ്ട് എങ്കിൽ കൂടെ നമ്മൾ അത് ഞാൻ ഇപ്പൊ ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒക്കെ വീഡിയോയിൽ പറയാറുണ്ട്. അത് കെയർ ചെയ്യുന്ന വിധമൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ. ഇതിന് തൊട്ട് മുൻപത്തെ വീഡിയോയിലും ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് കെയർ ചെയ്യുന്ന രീതിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് കാണാത്തവർക്കായിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ അത് നമുക്ക് കെയർ ചെയ്യുന്ന രീതികളൊക്കെ കുറച്ച് ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്രദമാവുമല്ലോ. അപ്പൊ ഈ അഗ്ലോണിമയാണ് ഈ ഓഫറിലുള്ള അടുത്ത ചെടി കേട്ടോ. ഇനി അടുത്ത പ്ലാന്റ് സിങ്കോണിയാണ്. സിങ്കോണിയം ഡൈ വെറൈറ്റിയാണ്. ഗ്രീനും നിയോൺ പച്ചയും അതിന്റെ നടുക്ക് ഒരു പിങ്ക് ഷെയ്ഡൊക്കെ വരുന്ന ഒരു ടൈപ്പ് വെയിൻസ് ഒക്കെ പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി ഇതാ. ഇങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ് അടുത്ത പ്ലാന്റ്. ഇപ്പൊ നമ്മൾ എത്ര പ്ലാന്റ് കണ്ടു? മൂന്ന് രണ്ട് അഞ്ചു മൂന്ന് ആറാമത്തെ പ്ലാന്റാണ് ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ. ഇനി ഇതില് ലാസ്റ്റ് പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് പ്ലാന്റ് ഞാൻ പറഞ്ഞല്ലോ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് പറഞ്ഞല്ലോ. ഇതാ കൂഫിയാണ്, ഡ്വാർഫ് ടൈപ്പ് കൂഫിയ പ്ലാന്റാണ്. നല്ല ഭംഗിയിലുള്ള മജന്ത പൂക്കളുള്ള ഡ്വാർഫ് ആണ് ഇത്. അധികം പൊക്കം വെക്കില്ല, അങ്ങനത്തെ ടൈപ്പാണ്. അപ്പൊ ഇങ്ങനെ ഏഴ് പ്ലാന്റാണ് ഇന്നത്തെ ഓഫറിലുള്ളത്. ഈ ഓഫർ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് എനിക്ക് കരുതുന്നു. ഇതിന് ഏഴ് പ്ലാന്റിനും കൂടെ 650 ആണ്, 650 രൂപയാണ് നമുക്ക് പേ ചെയ്യേണ്ടി വരിക. അത് കൊറിയർ ചാർജ് സഹിതമാണ് കേരളത്തിലുള്ളവർക്ക് കേട്ടോ. കേരളത്തിന് പുറത്തുള്ളവർക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഇപ്പൊ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എത്ര രൂപയാണെന്നൊക്കെ അന്നേരം ഞാൻ അവരുമായിട്ട് പറയാം കേട്ടോ. അപ്പൊ വേറെ നമ്മൾ കേരളത്തിലുള്ളവർ വേറെ ഒരു പേയ്മെന്റും തരേണ്ട കാര്യമില്ല. ഈ 650 നമ്മൾ 650 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ചെടികൾ നമുക്ക് സ്വന്തമാക്കാം. പിന്നെ ഈ ഏഴ് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഏഴ് വെറൈറ്റി പ്ലാന്റുകളാണ് ഇപ്പൊ ഈ ഓഫറിലുള്ളത്. മൂന്ന് ഡിഫൻ ബാക്കി ഉണ്ട്, രണ്ട് അഗ്ലോണിയം ഉണ്ട്, ഒരു സിങ്കോണിയം വെറൈറ്റി ഉണ്ട്, പിന്നെ അതാ ഈ ഫ്ലവറിംഗ് പ്ലാന്റും കൂഫിയും. അപ്പൊ ഇങ്ങനെയുള്ള ഏഴ് പ്ലാന്റാണ് ഈ ഓഫറിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ DTDC അല്ലെങ്കിൽ പ്രൊഫഷണൽ വഴിയായിട്ടാണ് ചെടികളൊക്കെ അയക്കാറുള്ളത്. ഇപ്പൊ നമ്മളിപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ പോട്ടൊക്കെ കാണിച്ചിരുന്നില്ല. അപ്പൊ പോട്ടൊന്നും ഉണ്ടായിരിക്കില്ല. പോട്ടൊക്കെ മാറ്റി നമ്മൾ റൂട്ടൊക്കെ ചകിരിച്ചോറിൽ പൊതിഞ്ഞ് നല്ല സേഫ് ആയിട്ടായിരിക്കും ചെടികൾ വിടുക. ഇതുവരെയും ആർക്കും ഒരു കംപ്ലൈന്റും ചെടികൾ വിടുന്നതിൽ ഒന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇത്രയും വെറൈറ്റികളൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് അയച്ചു തരാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ഇത്രയും ചെടികൾക്ക് 650 രൂപയാണ് നമ്മൾ ചിലവാക്കേണ്ടി വരിക കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.